ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്ദബിറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫാമിലുള്ള ഗപ്പീസിന്റെ വീഡിയോയാണ്. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോയാലും ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഉള്ള ഗപ്പീസിനാട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കുഴപ്പം നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗപ്പിയാണ്, ഷിയോമി യെല്ലോ ടൈഗർ എന്നാണ്. നല്ല രസമുള്ള ഒരു അടിപൊളി ഗപ്പിയാണ്, അങ്ങനെ ഒരു ടൈഗറിന്റെ ഫുൾ പ്രിന്റും കാര്യമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഗപ്പീസാണ്. ഇത് മെയിലാണ്. അപ്പൊ നമ്മളിവിടെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ് ചെയ്ത്. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ളത് സിൽവറാഡോ ടെക്സിഡോ ബ്ലൂ ആണ്. അടിപൊളി നല്ലൊരു പിങ്കിന്റെ മാതിരിയുള്ള നല്ലൊരു ക്യൂട്ട് ഗപ്പീസാണ്. നല്ല രസമാണ്, കാരണം അവര് കൈയൊക്കെ വെക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വരാണ്. ഒരു ഫുഡിങ് ടൈം കഴിഞ്ഞ്, അതായത് ഫുഡ് കൊടുക്കുന്ന ടൈം കഴിഞ്ഞ്, പക്ഷെ എന്നാലും അവരെന്താക്കാണ്, നമ്മൾ കൈ വെക്കുന്നതുകൊണ്ട് അവർക്ക് അറിയാം ആ ഒരു ടൈമാകുമ്പോൾ ഫുഡും കാര്യം കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ട് അവർ എടുത്തേക്ക് വരാണ്. ഇത് പിന്നെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു ഗപ്പിയാണ്, ടെക്സിഡോ ആയിട്ട്. കാരണം അധികം മാർക്കറ്റിലൊക്കെ അടിപൊളിയായിട്ട് അവൈലബിൾ ഉള്ള ഗപ്പീസാണ്. പിന്നെ ആൽബിനോ ഫുൾ റെഡ് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഓവർ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽബിനോ ഫുൾ റെഡിൻ്റെ ആ ടു സെറ്റ് കാര്യവും അതിൻ്റെ ബ്രീഡിയും കാര്യമൊക്കെ, അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, പിന്നെ ഉള്ളത് ബ്ലൂ ഗ്രാസ് ആണ്. ബ്ലൂ ഗ്രാസ് നല്ല രസമുള്ള ഒരു ഗപ്പിന്, കാരണം നല്ല റിബണും കാര്യവും. ഇതിന് രണ്ട് ഐറ്റം വരുന്നുണ്ട്, കാരണം ഇതിൽ റിബണും വരും, നോൺ റിബണും. റിബണ് പറഞ്ഞാൽ ആ വയറിൻ്റെ ഭാഗത്ത് ഒരു ഇങ്ങനെ ചെറുങ്ങനെ തൂങ്ങിക്കണം. അധികം പേർക്ക് ഒരേ അറിയാത്തവർക്കാണല്ലോ പറഞ്ഞു കേട്ടോ. നല്ല രസമുള്ള നല്ല അടിപൊളിയായിട്ട് ടൈല്, കാരണം നല്ല രീതിയിൽ ടൈലൊക്കെ വരുന്നത്. പ്രിന്റും കാര്യം ചെറിയ ഡോട്സിൽ ഇങ്ങനെ വരുന്നത് നല്ല രസമുള്ളൊരു ഗപ്പിയാണ്. ഗൈസ്, പിന്നെ ഉള്ളത് റെഡ് ടൈഗർ ആണ്. നേരത്തെ ഞാൻ കാണിച്ച ഷിയോമി യെല്ലോ ടൈഗർ ആണ്, അതിൻ്റെ റെഡാണ് വരുന്നത്. അടിപൊളിയായിട്ട് പ്രിന്റും കാര്യം റെഡ് കളറിലാണ് വരുന്നത്. യെല്ലോ ടൈഗറിൻ്റെ അതേ പാറ്റേൺ തന്നെ, പക്ഷെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ റെഡ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ബോഡിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡ് നല്ല രീതിയിൽ വരുന്ന അടിപൊളി ഗപ്പീസാണ്. പിന്നെ തൊട്ടടുത്തുള്ളത് ഫുൾ ബ്ലാക്ക് ആണ്. അധികം പേർക്ക് അറിയുന്ന ഗപ്പീസാണ്. ഗപ്പീസിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഗപ്പിനാണ് ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് നല്ല ഓവർ ടൈലാണ് കേട്ടോ വരുന്നത്. ഞങ്ങളതിലുള്ളത് ഓവർ ടൈലാണ്. പിന്നെ തൊട്ടടുത്തുള്ള എച്ച് ബി ബ്ലൂ നല്ല ടൈലും കാര്യവും ഡോർസലൊക്കെ അടിപൊളിയായിട്ട് വരുന്നത്. എച്ച് ബി ബ്ലൂ എല്ലാവരും ഞാൻ കൈ വെക്കുന്നതുകൊണ്ട് എല്ലാവരും കൂട്ടത്തോട് വരികയാണ്. പിന്നെ തൊട്ടടുത്തുള്ളത് ലെപ്പാടാണ്. ലെപ്പാട് ഹാഫ് മൂണാണ്. കാരണം വാലിപ്പം ഏകദേശം ഒരു 2 മാസമായിട്ടേ ഉള്ളൂ. ഇത് ഒരു 3-3.5 മാസമാകുമ്പോഴാണ് പക്ക. കാരണം ഈ ടൈലിൻ്റെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പ്രിൻറ്റും കാര്യവും വന്നിട്ട് ഹാഫ് മൂൺ ലെവലിലാണ് വരിക. പിന്നെ ഫീമെയിലിനും അതുപോലെ തന്നെ ടൈലിന് അടിപൊളിയായിട്ട് കളർ വരും. കാരണം ഒരു ടൈമാകുമ്പോൾ ഇവരെ മെയിലും ഫീമെയിലും തിരിച്ചറിയണമെങ്കിൽ ഒരു സമയമാകും. ഏകദേശം കാണുമ്പോൾ മെയിലും ഫീമെയിലും ഒരേ മാതിരിയാണ്. അടുത്തത് ഫീമെയിലിനൊക്കെ പരിചയപ്പെടാം. ഫീമെയിലിനെ നമ്മൾ അധികം ചെയ്തത് ടാങ്കിലാണ് ഒന്നായിട്ട്. കാരണം ഫീമെയിലിന് മെയിലിനെക്കാട്ടി കൂടുതൽ ഫീഡ് നല്ല രീതിയിൽ എടുക്കും ഫീമെയിൽ. അപ്പോൾ ഫീമെയിലിന് നമ്മൾ അടിപൊളിയായിട്ട് ടാങ്കിലാണ് സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് നോക്കാം ഫീമെയിലൊക്കെ ഓരോന്നും പരിചയപ്പെടാം. പിന്നെ ഗൈസ്, ഇതാ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളൊന്നും സ്വിമ്മിംഗ് ആവുന്നുള്ളൂ. അവരിതാ സ്വിമ്മിംഗ് ആയി. അവരിതാ കുറച്ച് പേര് സ്വിമ്മിംഗ് ആയി, മറ്റവരെല്ലാവരും കൂടി അവിടെ കൂട്ടത്തോടെ നിൽക്കണം. ഏകദേശം ഒരു 10-25 എണ്ണം സ്വിമ്മിംഗ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കൈ വെക്കുന്നുണ്ട് മറ്റാളെ, ഞാൻ കുഞ്ഞുങ്ങളെ എടുക്കഴിച്ചിട്ട് അവളെ അറ്റാക്കിംഗ് മൈൻഡിൽ വരാണ്. നല്ല രസമുള്ള കാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് സിൽവറാഡോ ടെക്സിഡോ ബ്ലൂ ആണ്. ടെക്സിഡോ ബ്ലൂവിൻ്റെ ഫീമെയിൽസ് ആണ്. അപ്പോൾ ഫീമെയിൽസൊക്കെ ഏകദേശം സെറ്റായി വരുന്നുള്ളൂ. ഞാൻ നേരത്തെ മെയിലിനെ കാണിച്ചല്ലോ, അങ്ങനെ കുഞ്ഞുങ്ങളാണ്. 2-2.5 മാസം ആയിട്ടുള്ളൂ. 3-3.5 മാസം ആകുമ്പോഴാണ് ഫുൾ സൈസ് ആവുക. പെഗൊക്കെ ഏകദേശം സെറ്റാണ്. അപ്പോൾ അവരെ ബ്രൂഡാണ്, ഏകദേശം ബ്രൂഡാണ്. നമ്മളിത് ആ ബ്രൂഡിനെ സെറ്റ് ചെയ്തത് നെറ്റിലാണ്, അക്കോറിയത്തിലാണ് സെറ്റ് ചെയ്തത്. കുഞ്ഞുങ്ങളായിട്ടായി സെറ്റായണേ. ഒരു 7 ദിവസമായി ഇവർ കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് ഗ്രോത്തൊക്കെ കയറിയാണ്. ഒരു 10-25 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് മാറ്റി വെച്ചില്ല, ഇതിൽ തന്നെ വെച്ചാണ്. കാരണം ഇഷ്യൂസും കാര്യമൊന്നും ഇല്ല. കാരണം അവർ അടിപൊളിയായിട്ട് ആ ടൈമും ഫുഡൊക്കെ എടുത്തിട്ട് അവർ എൻജോയ് ചെയ്ത് ജീവിക്കാണ് ഗൈസ്. പിന്നെ തൊട്ടടുത്തുള്ള ഇത് ലെപ്പാടൻ്റെ കുഞ്ഞുങ്ങളാണ്. ലെപ്പാടൻ്റെ കുഞ്ഞുങ്ങൾക്ക് ടൈലിൻ്റെ മുകളിലൊക്കെ കളറ് കയറി വരുന്നുണ്ട്. നല്ല രസമുണ്ട്. അവർ അടിപൊളിയായിട്ട് നല്ല ആക്റ്റീവാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.